എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ കേരള വില്ലേജ് ബ്യൂട്ടി എന്ന ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചൊരു വെറൈറ്റി കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ തംബ്നെയിലിൽ നിന്നോ അല്ലെങ്കിൽ ടൈറ്റിലിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വേറൊന്നുമല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോയിലൊക്കെ എപ്പോഴും കാണുമ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചും കമന്റ് അയച്ചും ഒക്കെ ചോദിക്കാറുണ്ട്, ഡ്രസ് കളക്ഷൻസ് ഒന്ന് കാണിക്കാവോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് ഡ്രസ് കളക്ഷൻ അങ്ങനെയൊന്നുമില്ല, പക്ഷേ എന്റെ ഡ്രസ് കളക്ഷൻ വളരെ ലിമിറ്റഡ് ആണ്. കാരണം ഞാൻ അങ്ങനെ അത്ര വലിയൊരു ഡ്രസ് ജങ്കി അങ്ങനെയൊന്നും അല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് വാങ്ങാനായിട്ട് ഇഷ്ടമാണ്. അത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകളാണെങ്കിൽ പ്രത്യേകിച്ചും ഞാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് അങ്ങനെ കളക്ഷൻസ് ഒന്നുമില്ല, വളരെ ലിമിറ്റഡ് കളക്ഷൻസേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ് കളക്ഷൻ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല കേട്ടോ, ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. അപ്പൊ നോർമലി ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്യുവർലി കോട്ടൺ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കാനാണ് ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതിൽ കൂടുതലും കുർത്താസ് കുർത്തീസ് ഒക്കെ ആയിരിക്കും. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ് കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ദാ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. കാണാവോ, ഇത് ഒരു നല്ല രസമുള്ള ഒരു ഫ്ലോർ ലെങ്ത് അല്ല കേട്ടോ. ഫ്ലോർ ലെങ്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫ്ലോർ വരെ ലെങ്ത് ഇല്ല. അതിന് ജസ്റ്റ് മുകളിൽ നിൽക്കും, നീ ലെങ്ത്തും അല്ല, നീ ലെങ്ത്തിൽ താഴെ ഫ്ലോർ ലെങ്ത്തിൽ കുറച്ച് മുകളിലായിട്ട് നിൽക്കും. എനിക്ക് കറക്റ്റ് പേര് പറയാൻ അറിയില്ല. കണ്ടോ, ഇത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു പക്ക കോട്ടൺ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. ഒരു ബ്രിക്ക് റെഡ് കളറിലുള്ള നല്ല രസമുള്ള കളറാണ്. എനിക്ക് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്ലിറ്റൊന്നുമില്ല. ഇവിടെ കുറച്ച് കണ്ടോ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ടൈപ്പ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ടൈപ്പാണ്. ഇവിടെ 3/4 ആണ് കൈ വരുന്നത്. കണ്ടോ, കൈയുടെ അറ്റത്ത് ഒരു ഡാർക്ക് ബ്രൗൺ കളറ് ബോർഡറൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ ഭംഗിയേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു കംഫർട്ട്നെസ് ആണ്. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. പിന്നെ നമുക്ക് അടുത്തത് കാണാം. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഡ്രസ്സുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. പിന്നെ ദാ ഇത് വേറെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ്. ഇത് ഞാൻ ഇത് ഡ്രസ്സല്ല, ഇത് ആക്ച്വലി ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ തുണി എടുത്ത് തയ്പ്പിച്ചതാണ് ഈ ചുരിദാറിൻ്റെ ടോപ്പ്. ഇതിൻ്റെ തുണി ഞാൻ മീറ്ററായിട്ട് വാങ്ങിച്ചു. ഞാൻ 2.5 മീറ്റർ എന്തോ ആണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ അകത്തെ ലൈനിങ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഒരു ചുരിദാറിൻ്റെ ടോപ്പായിട്ട് ഞാൻ തയ്പ്പിച്ചതാണ്. നല്ല രസമാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ. പ്രത്യേകിച്ചും ക്രിസ്മസിനൊക്കെ, ക്രിസ്മസിന് സെലിബ്രേഷന് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് നല്ല രസമായിരിക്കും കേട്ടോ. ഇത് എൻ്റെ നെക്കൊക്കെ ഒരു സിമ്പിൾ പാറ്റേൺ ആണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു യു പോലത്തെ പാറ്റേൺ ആണ്. പക്ഷെ ഇതിൻ്റെ കൂടെ നല്ല വർക്കുള്ള വൈറ്റിൽ തന്നെ നല്ല വർക്കുള്ള ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ വൈറ്റ് ലെഗിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോവാറ്. നല്ല രസമാണ് കണ്ടോ. ഇതും നീ ലെങ്ത്തിൽ താഴെ വരും. ഇതിൻ്റെ അറ്റത്ത് ഈ ഒരു സംഭവമുണ്ട് കണ്ടോ, ഈ ഒരു ലെയ്സ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് തുണിയിൽ തന്നെ ഉണ്ടായിരുന്ന, ഞാൻ ഫിറ്റ് ചെയ്തതൊന്നുമല്ല. നീ ലെങ്ത്തിൽ താഴെ വരും ഇതിൻ്റെ ലെങ്ത്ത്. പിന്നെ ഇതിൻ്റെ കയ്യിൽ ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല. എനിക്ക് കുറച്ചുകൂടി ഭംഗി അതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെക്കാതിരുന്നത്. അപ്പം ജസ്റ്റ് എ കൈൻഡ് ഓഫ് സിമ്പിൾ ടോപ്പാണ്. ഡെയിലി വെയറിനൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ്. സ്ലിറ്റൊക്കെ ഉണ്ട് കേട്ടോ, സ്ലിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചുരിദാർ തയ്ക്കുന്ന അതേ അളവിലൊക്കെ തന്നെയാണ്. നല്ല ഫിറ്റായിട്ട് തയ്ച്ചിരിക്കുന്ന ഒരു ടോപ്പാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് ഒരു സിമ്പിൾ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. ഇതും ഞാൻ തുണിയെടുത്ത് തന്നെ തയ്പ്പിച്ചതാണ്. എനിക്ക് ഈ അംബ്രല്ല പ്രിൻസ് ഒക്കെ ഉണ്ടല്ലോ, അംബ്രല്ല പ്രിൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ മെറ്റീരിയലിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒക്കെ കാണുന്ന ഒരു ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇല്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസ് ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. ഒരു റയോൺ ടൈപ്പൊക്കെ ഡ്രസ്സ് ഇല്ലേ, അതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഭയങ്കര സോഫ്റ്റ് ആണ്, വളരെ നൈസാണ്. കുറച്ച് വണ്ണുള്ളവരൊക്കെ ഇടുമ്പോൾ കുറച്ച് സ്ലിമ്മായിട്ട് തോന്നിക്കുന്ന ടൈപ്പ് ഒരു തുണിയാണിത്. റയോണിന്ന് എന്തോ ആണെന്ന് തോന്നുന്നു അവർ പറഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് പേര് ഓർമ്മയില്ല കേട്ടോ. കേട്ടോ, പക്ഷേ എൻ്റെ പ്രിൻറ്റിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ തുണി എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കഴുത്ത് ഒരു കൈൻഡ് ഓഫ് ഒരു ബോട്ട്നെക്ക്, ഒരു മിനി ബോട്ട്നെക്ക് പോലത്തെ ടൈപ്പാണ് കേട്ടോ.
പ്രിന്റ് നല്ല രസമാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഞാൻ ശരിക്കും ഇടുന്നത് ബ്ലാക്ക് ലെഗിൻസും ബ്ലാക്ക് ഷോളും ആണ് ഇട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു ചുരിദാർ ആണ്, ചുരിദാർ ടോപ്പാണ്. ഓഫീസ് വെയറിനും കോളേജ് ഗോവേഴ്സിനും ഒക്കെ നല്ല ഒരു ടൈപ്പാണ്. ഇടാനായിട്ട് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. എന്റെ സിമ്പിൾ ആയിട്ട് ഡെയിലി വെയറിന് ഞാൻ യൂസ് ചെയ്യുന്ന മൂന്ന് ടൈപ്പ് ഓഫ് ടോപ്സ് ആണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോ ഒരുപാട് ഞാനിപ്പോ എടുത്തു വെച്ചിട്ടില്ല, കാരണം എന്റെ കയ്യിൽ അധികം ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മൂന്ന് ടോപ്സ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കും, ഞാൻ എന്റെ കൂടുതൽ കൂടുതൽ കളക്ഷൻസ് വീണ്ടും ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെറിയ പാർട്ടികൾക്ക് അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതില് ആദ്യത്തേത് എടാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളറാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇതിന്റെ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ പീച്ച് കളറാണ് കേട്ടോ. നല്ല ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാല് നല്ല രസമായിട്ടിരിക്കും. നല്ലൊരു ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കളറാണ്. എനിക്ക് തോന്നുന്നു എല്ലാ കളറുള്ളവർക്കും, അതായത് എല്ലാ ടൈപ്പ് കുറച്ച് മീഡിയം ഡാർക്ക് ആൻഡ് വൈറ്റ് കോംപ്ലക്ഷൻ ഒക്കെ ഉള്ളവർക്ക് സ്യൂട്ടബിൾ ആകുന്ന ടൈപ്പ് ഒരു കളറാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു പീച്ച് കളറില് ചെറിയ ഒരു ഗോൾഡൻ, ഒരു ഗോൾഡൻ നൂല് കൊണ്ടുള്ള, ഗോൾഡൻ ആൻഡ് റെഡ് നൂല് കൊണ്ടുള്ള ഒരു കളറൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കണ്ടോ നല്ല രസമാണ്. ക്യാമറയിൽ അധികം കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ നേരിട്ട് നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ കണ്ടോ കുറച്ച് നല്ല രസമായിട്ട് വർക്കൊക്കെ വന്നിട്ടുണ്ട്, നല്ല രസമായിട്ട് വർക്ക് ഉണ്ട്. കഴുത്തൊക്കെ ആണെങ്കിലും സിമ്പിൾ നെക്ക് പാറ്റേൺ ആണ്, കൈ ഹാഫ് ആണ്. പിന്നെ ഇതിന്റെ ഷോള് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ അറ്റത്ത് അറ്റത്ത് കുറച്ച് കണ്ടോ ഒരു സീക്വൻസ് പോലെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. സീക്വൻസ് അല്ല, എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല. അങ്ങനെ ടൈപ്പ് ഒരു കുറച്ച് ഭംഗിയുള്ള ടൈപ്പ് ഗോൾഡൻ കളറിൽ ലേസ് പോലെയൊക്കെ വന്നിരിക്കുന്ന ടൈപ്പ് വർക്കാണ്. അപ്പം ഇതിൻ്റെ ഷോള് വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇതാണത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ വളരെ പഴയ ഒരു ഡ്രസ്സാണ്, ഒരു കേരള സെൽവാർ ടൈപ്പ് ഡ്രസ്സാണ്. അപ്പോൾ ഡ്രസ്സല്ല, ചുരിദാറിൻ്റെ തന്നെ ടോപ്പാണ് കേരള സെൽവാർ. ഇവിടെ ഇത് ഫുൾ ഞാൻ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഇതില് ഈ ടോപ്പ് എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഈ ടോപ്പില്ലേ, ഇത് സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. സിൽക്കിന്റെ മെറ്റീരിയൽ ഞാൻ മേടിച്ചു. അതിനുശേഷം ഇതിന്റെ യോക്ക് പോർഷനിൽ വെച്ചിരിക്കുന്നത് ഇതും സെപ്പറേറ്റ് തുണിയാണ്. അത് സെപ്പറേറ്റ് തുണി ഞാൻ മേടിച്ചിട്ട് ഇതായിട്ട് കമ്പൈൻ ചെയ്ത് തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് തയ്പ്പിച്ചതാണ് കേട്ടോ, ഞാൻ തയ്ച്ചതൊന്നല്ല, തയ്പ്പിച്ചതാണ്. എന്നിട്ട് ഈ പോർഷൻ ഉണ്ടല്ലോ ഈ മിറർ വർക്ക്, ഈ മിറർ വർക്ക് ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ട് തയ്ക്കുന്ന സ്ഥലത്ത് ഞാൻ ചെയ്തു തരാൻ പറഞ്ഞു. കണ്ടോ നല്ല രസമായിട്ടില്ലേ. അപ്പൊ ഇതിന്റെ അറ്റത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടോ അറ്റത്ത് കസവുണ്ട്, നല്ല രസമാണ്. ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു ക്ലാസിക് കൈൻഡ് ഓഫ് ഡ്രസ്സാണിത്. ഇതിന്റെ ഒപ്പം ഞാൻ ഇടുന്നത് മറ്റേ ഈ സിൽക്കിന്റെ തന്നെ ഒരു ചുടി ബോട്ടം വാങ്ങിച്ചു. ആ ചുടി ബോട്ടാണ് ഇടുന്നത്. അതിന് ഷോള് വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ്. എനിക്ക് കേരള ടൈപ്പ് ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ്. അടുത്ത ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ജീൻസിന്റെ ഒപ്പം ഇടുന്ന കുറച്ച് ടോപ്സാണ്. കണ്ടോ നല്ല രസമുള്ള ഒരു ടോപ്പാണ്, നല്ല ഭംഗിയാണ് ജീൻസിൻ്റെ കൂടെ ഇടുമ്പോൾ. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയത് കാരണം എപ്പോഴും ഈ ഒരു ടോപ്പായിരിക്കും ജീൻസിൻ്റെ കൂടെ ഞാൻ ഇടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൈൻഡ് ഓഫ് ടോപ്പ്. ഇത് ഒത്തിരി പഴയതായി, ഞാൻ പണ്ട് ബിഗ് ബസാറിൽ നിന്ന് എടുത്ത ഒരു ടോപ്പാണ്. നല്ല രസമല്ലേ അതിൻ്റെ പ്രിൻ്റൊക്കെ കാണാൻ. പിന്നെ ഇതാ കൈ ഒരു ബെൽ സ്ലീവ് ടൈപ്പാണ്, കുറച്ച് ഈ പോംപോംസ് ഒക്കെ ഉണ്ട് അറ്റത്ത്. എന്താ കൈ ഒരു ബെൽ സ്ലീവ് ടൈപ്പ്, നെക്ക് ബോട്ടനൊക്കെ ടൈപ്പാണ്. നല്ല രസമാണ് ഇട്ട് കഴിയുമ്പോൾ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒരു റയോൺ ടൈപ്പാണ് ഇതിൻ്റെ തുണി എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. റയോൺ ടൈപ്പ് ഒരു മിക്സ് തുണിയാണ്, നല്ല രസമാണ്. പിന്നെ ഇനി അടുത്തത് ഇതും ഒരു സിമ്പിൾ കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. കണ്ടോ ഇതൊരു സിമ്പിൾ കൈൻഡ് ഓഫ് ഡ്രസ്സാണ്, ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന. ഇതും ഒരു റയോൺ ടൈപ്പാണ്, എന്താ റയോൺ ടൈപ്പ് മിക്സാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാം. ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ നമുക്കിങ്ങനെ കെട്ടി വെക്കാം. നല്ല രസമാണ് ഇട്ട് കഴിയുമ്പോൾ, നമുക്ക് കെട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിറ്റായിട്ട് ഇരുന്നോളും. നല്ല രസമാണ് ഉണ്ടോ, അടിപൊളിയാണ്. 3/4 ആണിത്, ജസ്റ്റ് 3/4 കൈയാണ്. നല്ല ഭംഗിയാണിത് ജീൻസിൻ്റെ കൂടെ ഇടുമ്പോൾ, ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കംഫർട്ട്നെസ്സിനാണ്, ഫാഷൻ പ്ലസ് കംഫർട്ട്, അതാണ് എൻ്റെ മന്ത്രം. പിന്നെ ഒരു ടൈപ്പ്
വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാല് ഇതൊരു ഹുഡ് ടൈപ്പാണ്. ഹുഡ് ടൈപ്പ് പക്കാ ഹുഡ് ടൈപ്പ് അങ്ങനെയല്ല. ഇതിന്റെ നെക്കില് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക ടൈപ്പിൽ ഇങ്ങനെ കിടക്കും കേട്ടോ. ഇതിന് നെറ്റ് ഇങ്ങനെ കിടക്കും, അല്ല സോറി നെക്ക് ഇങ്ങനെ കിടക്കും. അപ്പൊ അതൊരു ബെനിയൻ മോഡലാണ് കേട്ടോ. മാക്സിന്ന് ഞാൻ എടുത്തതാണ്, എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടാനായിട്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ബെനിയൻ മെറ്റീരിയൽ ആണ്, കയ്യ് 3/4 ആണ് കേട്ടോ. ഞാൻ എപ്പോഴും എന്റെ വാർഡ്രോബിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സുകളിൽ ഒന്നാണിത്. നല്ല രസമാണ് ഇടാനായിട്ട്. പിന്നെ അപ്പൊ എന്റെ ടോപ്സ് കളക്ഷൻ കഴിഞ്ഞു, കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതുമായ കുറച്ച് ഡ്രസ്സുകളാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിക്കുന്നത്. അതിന്റെ കൂടെ ഒരെണ്ണോടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന്റെ കൂടെ കാണിക്കാനുള്ളത് അതിന്റെ കൂടെ ഇതാ, ഇതൊരു പലാസോ ആണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഒരു പലാസോ ആണ് കേട്ടോ. എന്ത് രസമാണ് നോക്കിയത് കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടോ, ഒരു കുറേ കിളികളുടെയൊക്കെ ഒരു പടമുള്ള, കണ്ടോ കാണാമോ, കിളികളുടെയൊക്കെ ഉള്ള ഒരു പടമുള്ള ഒരു പലാസോ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ഇലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇലാസ്റ്റിക്കും ഇലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇട്ട് പോവാം. എനിക്ക് ജീൻസിലും ഇഷ്ടം ശരിക്കും പലാസോ ഇടാനായിട്ടാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് പലാസോ. ഇതിനൊപ്പം ഒരു വൈറ്റ് ടോപ്പൊക്കെ നമുക്ക് പെയർ ചെയ്ത് കഴിഞ്ഞല്ല, നല്ല പെർഫെക്റ്റ് ഫാഷൻ ആയിരിക്കും. എന്താ എൻ്റെ അറ്റത്ത് ചെറിയൊരു റെഡിഷ് ലൈൻ ഒക്കെ വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പലാസോ. ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ ലുലു എന്നാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. ലുലു ആണോ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നണത് എവിടെയാണ്, ഞാൻ മറന്നുപോയി കേട്ടോ. എവിടെ നിന്നാ വാങ്ങിച്ചത് ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല രസമാണ്. അപ്പൊ എന്റെ ഡ്രസ് കളക്ഷൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ എന്റെ എല്ലാ ഡ്രസ്സും ഞാനിവിടെ കാണിച്ചിട്ടില്ല, കുറച്ചും കൂടി എനിക്ക് കളക്ഷൻസ് ഉണ്ട്. അപ്പോ ഇപ്പൊ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതുമായ കുറച്ച് ഡ്രസ്സാണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെ ഒരു റെഡ് ബട്ടൺ കണ്ടില്ലേ, ഇവിടെയാണ് തോന്നുന്നു അല്ലേ, ഇവിടെ ഒരു റെഡ് ബട്ടൺ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.